പ്രളയത്തിനുശേഷം ചാലക്കുടിപ്പുഴയിലെ ജലനിരപ്പ് ക്രമാതീതമായി താഴ്ന്നു. വെള്ളമില്ലാത്തതിനാൽ 12,000 ഏക്കർ കൃഷി നാശത്തിന്റെ വക്കിലാണ്. വേനലെത്തും മുമ്പേ ഇതാണ് ചാലക്കുടി പുഴയുടെ അവസ്ഥ. പുഴയുടെ അടിത്തട്ട് പോലും കൃത്യമായി കാണാം. പുഴയെന്നാൽ ഇപ്പോൾ ഒരു കൂട്ടം പാറക്കെട്ടുകൾ മാത്രമാണ്. പരിയാരം, മുനിപ്പാറ ഉൾപ്പെടെ പുഴയുടെ പല ഭാഗങ്ങളിലും വെള്ളമില്ല. ചാലക്കുടി, ഇരിങ്ങാലക്കുട, കൊടുങ്ങല്ലൂർ, അങ്കമാലി മണ്ഡലങ്ങളിലായി 12,000 ഏക്കർ കൃഷിക്ക് വെള്ളമെത്തുന്നത് ചാലക്കുടി പുഴയിൽ നിന്നാണ്. പുഴയിൽ വെള്ളം വറ്റി തുടങ്ങിയതോടെ കൃഷി അവതാളത്തിലായി. കൃഷി നടത്താൻ തന്നെ വെള്ളമില്ല. പുഴയുടെ ഇരുകരകളിലുമുള്ള പ്രദേശങ്ങളിലെ കിണറുകളിൽ വെള്ളം വറ്റി തുടങ്ങി. അണക്കെട്ടുകൾ കൈകാര്യം ചെയ്യുന്നതിലെ അശ്രദ്ധയാണ് ജലനിരപ്പ് കുറയാൻ കാരണമെന്നാണ് പരിസ്ഥിതി പ്രവർത്തകരുടെ വിലയിരുത്തൽ. ഈ സോളയാറിൽ നിന്ന് വേണ്ടതുപോലെ വൈദ്യുതി ഉൽപ്പാദിപ്പിച്ചിരുന്നെങ്കിൽ താഴേക്ക് വെള്ളം വന്നേനെ. പക്ഷേ അത് ചെയ്യുന്നില്ല. വൈദ്യുതി ഉണ്ടാക്കാത്തത് കൊണ്ട് വെള്ളം പുറത്തേക്ക് വിടുന്നില്ല. താഴേക്ക് വെള്ളം വരണ്ടേ? ഇതൊരു പുഴയല്ലേ? പറമ്പിക്കുളം ആളിയാർ പ്രോജക്റ്റ് എഗ്രിമെൻ്റ് എന്ന് ആ എഗ്രിമെൻ്റ് അനുസരിച്ച് കേരളത്തിന് കിട്ടേണ്ട വെള്ളം ഒരിക്കലും കിട്ടുന്നില്ല. വേനലെത്തുമ്പോഴേക്കും പുഴയുടെ അവസ്ഥ എന്താകുമെന്ന ആശങ്കയിലാണ് പരിസ്ഥിതി പ്രവർത്തകരും നാട്ടുകാരും. ചാലക്കുടിയിൽ നിന്നും ശ്യാംകുമാറിനൊപ്പം പ്രിയ ഇളവള്ളിമഠം, ഏഷ്യാനെറ്റ് ന്യൂസ്.